അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിൽ നിന്ന് ടുപ്പി ട്യൂബ് ഡെസ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ടുപ്പി ട്യൂബ് ഡെസ്കിൻ്റെ ജാലകം തുറന്നു വരുന്നു. ടിപ്പ് ഓഫ് ദ ഡേ ക്ലോസ് ചെയ്യുക. ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന ജാലകം തുറന്നു വരുന്നു. ഇവിടെ പ്രൊജക്റ്റ് നെയിം എന്ന ഭാഗത്ത് മൈ അണ്ടർസ്കോർ പ്രൊജക്റ്റ് അണ്ടർസ്കോർ 4 നാലാമത്തെ പ്രൊജക്റ്റ് എന്ന പേര് നൽകിക്കൊണ്ട് ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇവിടെ 12 എന്ന് നൽകുന്നു. ഇവിടെ ഈ ഡയമെൻഷൻസ് എന്ന ഈ ഭാഗത്ത് നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് 520x280 എന്ന് നൽകാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ജാലകം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചലിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഈ ഫ്രെയിംസ് മോഡ്, സ്റ്റാറ്റിക് ബി ജി മോഡ്, ഡൈനമിക് ബി ജി മോഡ് എന്ന ഈ ഓപ്ഷനുകളിൽ നിന്ന് ഡൈനമിക് ബി ജി മോഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചലിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനെ നമുക്കിവിടെ ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ഫോൾഡറിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നൽകാം. ഒരു റോഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നൽകുന്നത്. ഇമേജ് ഇസ് ബിഗ്ഗർ ദാൻ വർക്ക് സ്പേസ്, ഡു യു വാണ്ട് ടു റീസൈസ് യെസ് എന്ന് നൽകുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ഡയമെൻഷൻസ് എന്ന ഭാഗത്ത് കൃത്യമായ അളവ് നൽകിയതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി ഇതിൽ വന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ സെലക്ട് ചെയ്തതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യമാണ്. ഇനി ഇവിടെ രണ്ടാമത് സ്റ്റാറ്റിക് ബി ജി മോഡ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാറിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇമ്പോർട്ട് ബിറ്റ് മാപ്പിൽ നിന്ന് ഈ കാർ എന്ന ഈ ചിത്രം ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. യെസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാറിൻ്റെ ടയർ അല്ലാത്ത മറ്റ് ഭാഗങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ഇവിടെയും ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാൻ കഴിയും. ശേഷം ഈ ചിത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഈ റോഡിലേക്ക് കൃത്യമായി ഈ കാറിനെ നമുക്ക് നിർത്താം. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് ബി ജി മോഡിലാണ് ഈ ചിത്രത്തിൻ്റെ കാറിനെ ഉൾപ്പെടുത്തിയത്. അഥവാ ഈ കാറിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ ഡൈനമിക് ബി ജി മോഡിലാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ചലിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഫ്രെയിംസ് മോഡ് എന്ന ഈ മോഡിലാണ് നമ്മൾ ഈ കാറിന് വേണ്ട ടയറുകൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടയറിൻ്റെ ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഈ ടയറിൻ്റെ ചിത്രം നമുക്ക് ചെറുതാക്കേണ്ടി വരുന്നു. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ഈ പച്ച നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറുതാക്കുന്നു. കൺട്രോൾ കീ ഈ കാര്യത്തിൽ പ്രത്യേകം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായ ഒരു പ്രൊപ്പോർഷൻ ആയിക്കൊണ്ടുള്ള ഒരു വലുപ്പം നമുക്ക് ലഭിക്കുകയുള്ളൂ. കൺട്രോൾ കീയിൽ നിന്ന് കൈയെടുത്തതിന് ശേഷം ഈ നടുവിലുള്ള ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടയറിനെ നമുക്ക് കൃത്യമായി ചേർത്ത് വെക്കാം. ഇത്തരത്തിൽ തന്നെ ഉള്ള ഒരു ടയറാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഈ ടയറിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്കിൽ വീണ്ടും പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടയർ ഇവിടെ എക്സ്ട്രാ ഒരു കോപ്പീഡ് ടയർ വന്നിട്ടുണ്ടാകും ചിത്രം. ആ ചിത്രം ആ ടയർ എടുത്ത് ഞാൻ ഇവിടെ ബാക്കിലുള്ള ഭാഗത്ത് പൊസിഷനിലേക്ക് കൃത്യമായി ചേർത്ത് വെക്കുന്നു. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡൈനമിക് ബി ജി മോഡ് എന്ന ഈ ഓപ്ഷനിൽ നിന്ന് നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ് ഓറിയൻറ്റേഷൻ റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ എന്നുണ്ട്. ഇവിടെ റൈറ്റ് എന്നാണ് ഡിഫാൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ സ്റ്റിഫ്റ്റ് നമുക്കിവിടെ 10 എന്ന് നൽകാം. അതുപോലെ ഫ്രെയിംസ് മോഡിൽ നമ്മൾ ഈ ടയറുകൾക്ക് തിരിയുന്ന ട്യൂണിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ടയറുകൾക്ക് ഒരു ചലനം നൽകുകയാണ്. ഇതിനുവേണ്ടി നേരത്തെ നമ്മൾ ഇവിടെ ട്വീൻ എന്ന ഈ ഓപ്ഷനിൽ നിന്ന് പൊസിഷൻ ട്വീൻ ആണ് നേരത്തെ ഉപയോഗിച്ചത്. നമ്മളിവിടെ റൊട്ടേഷൻ ട്വീൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റൊട്ടേഷൻ ട്വീൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ട്വീൻ വിൻഡോ ഇവിടെ വരും. അതിൻ്റെ ഇവിടെ കാണുന്ന ഈ പ്ലസ് ചിഹ്നം ക്രിയേറ്റ് എ ന്യൂ ട്വീൻ എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നു. ഏതിനെയാണോ ട്വീൻ ചെയ്യേണ്ടത് നമ്മൾക്കിവിടെ ഒന്നാമത്തെ ഈ മുൻപിലുള്ള ഈ ടയറിനെ സെലക്ട് ചെയ്യാം. സെറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫ്രെയിം അതുപോലെ എൻഡിങ് ഫ്രെയിം എന്നിവ നമുക്കിവിടെ നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ സമയം
ഇവിടെ എൻഡിങ് ഫ്രെയിം ഞാനിവിടെ ഒരു 24 ഫ്രെയിമുകൾ നൽകുന്നു. അതുപോലെ ടൈപ്പ് കണ്ടിന്യൂസ് ക്ലോക്ക് വൈസ്, ഇതിൻ്റെ സ്പീഡ് ഇവിടെ ഒരു 10 സ്പീഡ് ഫ്രെയിംസ് എന്ന് നൽകുന്നു. ഇവിടെ സേവ് ട്വീൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ 24 ഫ്രെയിമുകളിലേക്ക് ഈ ട്വീനിങ് വന്നത് കാണാം. നമുക്കിത് പ്ലെയർ ടാബിൽ പോയി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കൂ, ഈ ഒന്നാമത്തെ ടയർ ഇവിടെ തിരിയുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ആനിമേഷനിൽ പോയിക്കൊണ്ട് ഇതിൻ്റെ സ്പീഡിൽ ഒരു അല്പം വ്യത്യാസം വരുത്താം. നമുക്ക് 20 നൽകി സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിലുള്ള രൂപത്തിൽ തിരിയുന്നുണ്ട്. ഇതേ ട്യൂണിങ് തന്നെ നമുക്ക് ഈ ഒരു ടയറിനും നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത് സേവ് ചെയ്തതിനു ശേഷം ഈ ക്ലോസ് ട്വീൻ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ വീണ്ടും റൊട്ടേഷൻ ട്വീൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ട്യൂൺ എന്ന ഈ പ്ലസ് ചിഹ്നത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്യൂൺ 01 എന്ന ഒരു പുതിയ ട്യൂൺ ഇവിടെ അതിനുവേണ്ടിയിട്ടുള്ള ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ബാക്കിലുള്ള ടയർ സെലക്ട് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് പ്രോപ്പർട്ടീസ് നൽകുക. ഇവിടെ നേരത്തെ നമ്മൾ നൽകിയ ആ റൊട്ടേഷൻ ട്യൂണിൻ്റെ എല്ലാ ഫ്രെയിംസ് എൻഡിങ് 24 എന്നിവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സ്പീഡ് മാത്രം നമുക്ക് നേരത്തെ ഉള്ള 1 എന്ന് മാറ്റി ഇവിടെ 20 എന്ന് നൽകാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം പ്ലെയർ ടാബിൽ പോയതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് ടയറുകളും കൃത്യമായി പ്രവർത്തിക്കുന്നത് കാണാം. ഇവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. ഇത് നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താലാണ് നമുക്ക് കൃത്യമായ വേഗത്തിൽ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടി ഡൈനാമിക് ബി ജി മോഡിൽ പോയി ഇപ്പോൾ റൈറ്റിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ വേഗത അല്പം വ്യത്യാസപ്പെടുത്താം. ഇവിടെ 20 എന്ന് നൽകാം. നോക്കൂ, ഇപ്പോൾ ടയറുകൾ തിരിഞ്ഞുകൊണ്ട് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ചലിക്കുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫയലിൽ സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ പ്രൊജക്റ്റ് അണ്ടർസ്കോർ 4 എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്യുക. ഇതൊരു വീഡിയോ ആയി ലഭിക്കണമെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് വീഡിയോ എന്ന ജാലകത്തിൽ വീഡിയോ ഫോർമാറ്റിൽ MP4 വീഡിയോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു സീൻ മാത്രമാണുള്ളത് ആ സീൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിനകത്ത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ അതേ പേരിൽ .mp4 എന്ന പേരിൽ ഇത് വന്നിട്ടുണ്ടാവും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ വീഡിയോ എക്സ്പോർട്ടായി. വീഡിയോ ഫയൽ മൈ പ്രൊജക്റ്റ് അണ്ടർസ്കോർ 4 ഈസ് എക്സ്പോർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള നമ്മുടെ ഫോൾഡർ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ 4 ടുപ്പി ട്യൂബ് ഡെസ്കിൻ്റെ ഫയലുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ ഈ പ്രൊജക്റ്റ് 4 എന്ന ഈ MP4 ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ആ പ്രവർത്തനം നമുക്കിവിടെ വീഡിയോ ആയി ലഭിക്കുന്നു. ഇത് നമുക്ക് ഏത് ഫോർമാറ്റിലും ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ചെയ്യാവുന്ന ഒരു MP4 ഫയലായിട്ട് നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്.